Berrylicious strawberry family ആണ് നമ്മൾ ഇപ്രാവശ്യം നിൽക്കുന്നത് ഈ ഫാമിന്റെ പ്രത്യേകത ഓഫ് കോഴ്സ് ഇവിടെ സ്ട്രോബെറീസ് ഒരുപാട് ഉണ്ട് അത് മാത്രമല്ല ഹൈഡ്രോപോണിക് ഫാമിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ പറ്റുന്ന സ്ട്രോബെറി മോളിൽ നിന്ന് താഴോട്ടാണ് സാധനം നമ്മൾ താഴെ നിന്ന് പിക്ക് ചെയ്യുന്നത് ഇപ്പോൾ മോളിൽ നിന്ന് താഴോട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു സംഭവമാണ് ഇത് പിക്ക് ചെയ്യാൻ അത് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് വളരെ കുറവായിരിക്കും സാധനം നമ്മൾ താഴത്താണെങ്കിൽ ഒത്തിരി ഡാമേജ് ഉണ്ടാവും അത് ഇൻസെക്ട്സ് വന്ന് ബൈറ്റ് ചെയ്യും അത് ബാക്കിയുള്ള ക്രീപ്പി ക്രോളീസ് ഒക്കെ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യും അപ്പോൾ ഇതാവുമ്പോൾ ഇതിനെ കണ്ടാലറിയാം ഒരുപാട് ഡാമേജ് ഒന്നുമില്ല നല്ല ഫ്രഷ് ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് പൊട്ടിച്ച് കഴിക്കാം ഒരു കത്രിക തന്നിട്ടുണ്ട് അവർ $25 എന്ന് തോന്നുന്നു എൻട്രി ഈ കത്രിക വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് പറിക്കാനായിട്ട് കാരണം നമ്മളിത് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പറഞ്ഞാൽ എന്താ ക്രൗണ് ഇതിൻ്റെ ക്രൗണ് ഡാമേജ് ആയി പ്ലാന്റ് ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് ഡാമേജ് ആവാതിരിക്കാനായിട്ട് കത്രിക തന്നിട്ടുണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം വീട്ടിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ $25 ആണ് പെർ കിലോ അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിലാണ് 1 hour പിക്കിംഗ് ടൈം ഇത് തേൾമീർ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് ഏകദേശം ഒരു സിഡ്നി പിക്ടൺ അടുത്താണ് അപ്പം ഇതിൽ ഓൺലൈൻ ബുക്കിംഗ് ആണ് പക്ഷേ അടിപൊളി സ്ട്രോബെറീസ് നല്ല ജ്യൂസി സ്ട്രോബെറീസ് നല്ല മധുരം ഉണ്ട് അതുമാത്രമല്ല മണ്ണൊന്നുമില്ല നേരെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം കാണിച്ചുതരാം നല്ല മധുരമുള്ള സ്ട്രോബെറി കണ്ടോ കണ്ടോ ഇതാണ് ഹൈഡ്രോപോണിക് ഫാമിംഗ് സിസ്റ്റം ഇത് ഈ കണ്ടതാണ് ചെറിയ ചെറിയ ടണലുകൾ കണ്ടോ സ്ട്രോബെറി വെച്ചിരിക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ടണലുകളുടെ ഉള്ളിക്കൂടെയാണ് അപ്പോൾ അതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിക്കൂടെയാണ് സ്ട്രോബെറി പുറത്തോട്ട് വരുന്നത് കണ്ടോ പിന്നെ ഒരു മെറ്റൽ ഒരു സംഭവം വെച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റും സ്ട്രോബെറി പ്ലാന്റ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ ഡാമേജ് ചെയ്യുന്നു പറയുന്നത് അപ്പം എന്താ അതിൽ നിന്ന് ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ ഇവരുടെ പേജ് ഉണ്ട് അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് പിക്കിംഗ് ആണ് അറ്റ് എ ടൈം അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ ബുക്ക് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണല്ല പല മെറ്റീരിയൽസാണ് ചിലപ്പോൾ ചകിരി ഉപയോഗിക്കും ചിലപ്പം ചില സ്പെഷ്യൽ ടൈപ്പ് സ്റ്റോൺസ് ഉപയോഗിക്കും അപ്പോൾ ഇത് മോളിൽ നിന്നാണ് ഇതിന് വെള്ളം കുറച്ച് മതി പിന്നെ സ്പെഷ്യൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ ഇത് ഒത്തിരി ഡേർട്ടൊന്നുമില്ല ഇതിന് ഡാമേജ് കുറവായിരിക്കും ഈ ഒരു ഫാമിംഗ് അതുപോലെ മഴയായാലും വെയിലായാലും മഞ്ഞുമഴയായാലും കല്ലുമഴയായാലും എന്തായാലും ഇവിടെ സ്ട്രോബെറി ഓൾ ദ സീസണിൽ ഇവിടെ സ്ട്രോബെറി ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് ഇതാണ് സ്ട്രോബെറിയുടെ ഫ്ലവർ കണ്ടോ അതിൻ്റെ നടുവിൽ ചെറിയൊരു സ്ട്രോബെറി പോലെ ഉണ്ട് നല്ല രസമുള്ള ഫ്ലവറാണ് സ്ട്രോബെറി ഫ്ലവർ വൈറ്റ്
നമുക്കൊരു കത്രിയ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെടിയുടെ ക്രൗണ് ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കത്രി ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നല്ല റൈപ്പൻ ആയിട്ടുള്ള സ്ട്രോബെറി വേണം പറിക്കാനായിട്ട്, ഫുള്ള് റെഡ് ആയിട്ടുള്ള. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് പൊട്ടിച്ചു കഴിഞ്ഞത് പഴുക്കില്ല, അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ്. അങ്ങനെ കുറെ ഫ്രൂട്ടുകളുണ്ട് ആപ്പിളുണ്ട്, അതുപോലത്തെ ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അത് ഫുള്ള് റൈപ്പ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ പൊട്ടിക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരുപാട് സീഡ്സ് പുറത്തുണ്ട് സ്ട്രോബെറിക്കും, ഇതുപോലെ തന്നെ സീഡ് പുറത്തുള്ള ഒരു ഫ്രൂട്ടാണ് കാഷ്യൂനട്ട്. അപ്പൊ നല്ല ജ്യൂസി സ്ട്രോബെറീസ്, നല്ല ഫ്രഷ് സ്ട്രോബെറീസ്, അതുപോലെ കെമിക്കൽസ് ഇല്ലാത്ത സ്ട്രോബെറീസ്, ബെറിലിഷ്യസ് സ്ട്രോബെറീസ്. നമ്മൾ ഈ കാണുന്ന സ്ട്രോബെറി ഒക്കെ നിൽക്കുന്നത് മുകളിലാണ് കേട്ടോ, താഴത്തല്ല. ഞാൻ ഈ സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഈ നിൽക്കുന്നത് മുഴുവൻ മുകളിലാണ്, താഴെയല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ടണലുകൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ടണലിനുള്ളിലാണ് സ്ട്രോബെറി. ആ സ്ട്രോബെറി മുകളിൽ നോക്കി നമുക്ക് സ്ട്രോബെറി ഒന്നും കാണില്ല, ഫുൾ ഗ്രീൻ ആണ്. And then when you look from down, there's like all the strawberries hanging under. That's a hydroponic farming system. അപ്പം നമ്മൾ പിക്ക് ചെയ്ത സ്ട്രോബെറീസ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 kilo മേലെയുണ്ട് തോന്നുന്നു. നല്ല വലുപ്പുള്ള സ്ട്രോബെറീസ് ആണ്. നമ്മൾ കുറേ സ്ട്രോബെറി കഴിച്ചു, നല്ല അടിപൊളി സ്ട്രോബെറി, നല്ല മധുരമുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണൊന്നുമില്ല. അപ്പോൾ ഇതാണ് സ്ട്രോബെറി, ബെറിലിഷ്യസ് സ്ട്രോബെറി ഫാം. തേൾമീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാൻവറയിൽ നിന്ന് ഏകദേശം 2 hours ഡ്രൈവ് ഉണ്ട്. പക്ഷെ നല്ല ഫാമാണ്, ഹൈഡ്രോപോണിക് സ്ട്രോബെറീസ് ഉണ്ട്, ഒത്തിരി സ്ട്രോബെറീസ് ഉണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ആൻഡ് എൻജോയ് സ്ട്രോബെറീസ്. So there's a little shop here where you can buy strawberry candles, strawberry soap, strawberry jam, pineapple jam. Also there's some honey as well. Albion എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി സ്ട്രോബെറി ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഓണറിനോട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ലാസ്റ്റ് 10 years ആയി ഫാം തുടങ്ങിയിട്ട്, ഇപ്പോൾ ലാസ്റ്റ് 5 years മാത്രമായാണ് പിക്യൂർ ഓണുള്ളൂ. പിന്നെ ഈ സ്ട്രോബെറി പ്രത്യേകത ഹൈഡ്രോപോണിക് മിക്സ് ആണ്, തനി പ്യുവർ ഹൈഡ്രോപോണിക് അല്ല. ഇവർ കുറച്ച് സോയിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ every 2 years ഇത് നമ്മൾ പുതിയ പ്ലാന്റ് നമ്മൾ നടണം. പിന്നെ ഒരു പ്രത്യേകത എന്താ പറയുന്നത്, ഇത് ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് അറൗണ്ട് 3 months എടുക്കും ഫസ്റ്റ് ഫ്രൂട്ട് എടുക്കാനായിട്ട്, ഉണ്ടാവാനായിട്ട്. അത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഫ്രൂട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ബെറിലിഷ്യസ് സ്ട്രോബെറി ഫാം. ഇവർക്കിവിടെ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റിയായ ജ്യൂസിയായ സ്ട്രോബെറിയാണ്. അപ്പോൾ വരെ എൻജോയ് ചെയ്യാം.